പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ ഹല്ലേ ലുയ ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം ഹല്ലെ ലുയ്യ ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ യേശുവിൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും ശേഷം യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന വിശ്വാസികളെന്ന് അവകാശപ്പെട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്നവരെന്ന് വിചാരിച്ച് യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന ശിഷ്യന്മാർക്ക് ചിലർക്കുണ്ടായ ചില ദൈവാനുഭവങ്ങളുടെ മേഖലയാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് യേശുവിൻ്റെ മരടത്തോടു കൂടി യേശുവിൻ്റെ അപ്പസ്തോലന്മാര് ഭയച്ചകതിരായി ശിഷ്യന്മാരും അതുപോലെ തന്നെ ശിക്ഷന്മാരെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് അപ്പസ്വലന്മാർ കൂടാതെ യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന കുറേ ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ചു വരുന്നവരുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു അപ്പസ്വലന്മാർക്ക് പോലും യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഒന്നും മനസ്സിലായില്ല യേശുവിൻ്റെ തിരുവുദ്ധാനം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്ത പോലും അവരുടെ ഉള്ളിലില്ല അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന ആരും തന്നെ ഈശോ ഉദ്ധാനം ചെയ്ത് തങ്ങളുടെ മുമ്പിൽ വീണ്ടും മനുഷ്യരൂപത്തിൽ വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെയൊക്കെ ഇടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവത്തിൻ്റെ നമ്മുടെ മുമ്പിൽ ആ ചിത്രീകരണം നൽകുന്ന വ്യക്തികളാണ് എം ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരാണ് ഇവിടെ കഥാപാത്രങ്ങൾ ലൂക്കാടസ്വശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വചനങ്ങളിലാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൻ്റെ മുഴുവൻ വിവരണം നമ്മൾ കാണുമ്പോൾ പതിമൂന്നാം തിരുവചനം മുതൽ ഇരുപത്തിനാലാം അധ്യായം ലൂക്കാടശോയ് ശേഷം തുടർന്നങ്ങോട്ട് വായിക്കുമ്പോൾ അനേകം ദൈവിക വെളിപാടുകളെല്ലാം ഒരുമിച്ച് അമർത്തി വച്ചിരിക്കുന്ന ഒതുക്കി വെച്ചിരിക്കുന്ന സുവിശേഷ ഭാഗമാണിത് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ് ഞാനതൊന്ന് വായിക്കാം ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജറൂസലേമിൽ തന്നെ ഏകദേശം അറുപത് സ്ഥാതിയോൺ അകലെയുള്ള എമാവോസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഏതാണ്ട് ഒരു പതിനൊന്ന് കിലോമീറ്റർ ദൂരം ഉണ്ടാകുമെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ അറുപത് സ്ഥാതിയോൺ അകലെയുള്ള പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള എമാവസിലേക്ക് ഈ ശിഷ്യന്മാർ പോവുകയായിരുന്നു അവർ വെറുതെ ഷോപ്പിങ്ങിന് പോയതൊന്നുമല്ല ഒരു റിഫ്രഷ്മെൻറ്റിന് പോയതല്ല അല്പം തന്നെ റിലാക്സ്ഡ് ആകാൻ പോയതല്ല ഇതുവരെ നടന്നിരുന്ന രണ്ട് മൂന്ന് വർഷക്കാലമായി അവർ വിശ്വസിച്ചിരുന്നതും അവർ പ്രതീക്ഷിച്ചിരുന്നതും അതുപോലെ അവർ ആചരിച്ചിരുന്നമായ കുറേ കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല അതെല്ലാം ഒരു സ്വപ്നമായിരുന്നു മരീചികയായിരുന്നു എന്ന് അവർക്ക് തന്നെ തോന്നിത്തുടങ്ങിയ ഒരുപക്ഷെ അവർക്ക് ഉറച്ച ബോധ്യത്തിൽ വന്ന ഒരു കാര്യമായിരുന്നു അവരെ അലട്ടുന്നത് അത് മറ്റൊന്നുമല്ല അവരുടെയൊക്കെ ഗുരുവും നാഥനും ഇവർക്ക് വഴികാട്ടിയുമായിരുന്ന യേശുവിനെ കുറിച്ചുള്ള അവരുടെ വലിയ ദുഃഖമാണ് യഹൂദരുടെ ചരിത്രം ഒരുപക്ഷെ പഠിച്ചിട്ടുള്ളവർക്കറിയാം സോളവന്റെ പാപശേഷം ി സി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജറൂസലിൻ ദൈവാലയമൊക്കെ തകർക്കപ്പെട്ട് രാജ്യം വിഭജിക്കപ്പെട്ട് ജെറൂസലിം നഗരം മുഴുവനും തകർക്കപ്പെട്ട് ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയ കാലഘട്ടമൊക്കെ ഉണ്ട് അതിനു മുമ്പ് അസറിയക്കാര് പിന്നീട് ബാബിലൂൺകാർ പിന്നീട് പേർഷ്യക്കാർ പിന്നീട് ഗ്രീക്കുകാർ പിന്നീട് റോമക്കാർ അങ്ങനെ ഒന്നിനുപറകെ ഒന്നായി അനേകം വലിയ സാമ്രാജ്യ ശക്തികളുടെ അധിനിവേശം അവിടെ നടന്നു അങ്ങനെ ഒരു അടിമത്വത്തിൻ്റെ മേഖലയിൽ അവർ കഴിയുക മാത്രമല്ല ബാബലൂൺ പ്രവാസകാലത്ത് ഇവർ മുഴുവനും ഇവർ ബാഹ്ലൂൺക്ക് നാട് കടത്തപ്പെട്ടു ആ കാലഘട്ടം മുതൽ ദാവീദ് രാജാവിനെ കുറിച്ചൊക്കെ ഇവർക്ക് വലിയ പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ വലിയ അഭിമാനമുണ്ട് സാവൂള് അത് കഴിഞ്ഞ് ദാവീദ് പിന്നെ സോളമൻ പിന്നീട് രണ്ട് രാജ്യങ്ങളും ഇത് രണ്ടായി മുറിക്കപ്പെട്ടെന്ന് വെച്ചിട്ട് രണ്ട് രാജ്യങ്ങളും അനേകം രാജാക്കന്മാരെ പരിക്കപ്പെട്ടു പക്ഷേ ദാവീദിൻ്റെ ഭരണകാലമാണ് ഇവരുടെ ഉള്ളിൽ നിറഞ്ഞ കത്തുന്ന ഒരു വിളക്ക് പോലെ നിൽക്കുന്നത് ആ പഴയ പ്രതാപത്തിന്റെ കാലം അഭിമാനത്തോടെ തല ഉയർത്തു നിൽക്കാവുന്ന കാലം തിരിച്ചു വരണം എന്നുള്ള പ്രതീക്ഷയോടെയാണ് സകല യകോദരൻ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഒരു രക്ഷകൻ മിസ്സിക വരും എന്ന് യേശുവിൻ്റെ വരവന് മുൻപ് ഏഴ് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ടു ഏശ്യ വഴി അതുവഴി അവരുടെ ആ പ്രവചനത്തിലൂടെ അവർ കണ്ടിരുന്നത് അവരെ വിമോചിപ്പിച്ച് വീണ്ടും ഒരു സാമ്രാജ്യമാക്കി അല്ലെങ്കിൽ ഒരു രാജ്യം സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റുന്ന അവസ്ഥയിൽ അവർ എത്തുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ പക്ഷേ യേശുവിൻ്റെ കൂടെ കൂടിയ പല ശിക്ഷന്മാർക്കും ഈ ചിന്തയുണ്ടായിരുന്നു അപസ്വലന്മാർക്ക് പോലും ആ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് ശബദീപുത്രന്മാരുടെ അമ്മ വന്ന് യേശുവിനോട് ചോദിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഇരുന്നിരുന്ന ഈ ശിക്ഷ സമൂഹത്തിൽപ്പെട്ടവർക്ക് യേശുവിനെ ശത്രുക്കൾ പിടിച്ച് നീചമായി വധിച്ചു എന്നുള്ള ഈ സംഭവം ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല അത് വലിയ വേദനാജനകമായിരുന്നു നമ്മൾ യേശുവിൻ്റെ ശിക്ഷരായി തീരുമ്പോൾ യേശുവിൻ്റെ ദാസരായി മാറുമ്പോൾ യീശോ കാണിച്ചെന്ന വഴിയിലൂടെ ചരിക്കുമ്പോൾ വചനാ പ്രകാരമുള്ള ജീവിതത്തിലേക്ക് വരുമ്പോൾ അടുത്തടുക്കുള്ള കൂതാശ സ്വീകരണത്തിലൂടെ ജീവൻ പ്രാപിച്ചു വരുമ്പം ഒരു പക്ഷേ ഇതുപോലൊരു സാഹചര്യം വന്നാൽ നമ്മളും ഇതിനേക്കാളും മോശമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പസ്വലന്മാരെയോ ആ ശിക്ഷ സമൂഹത്തെയോ കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമല്ല കാരണം എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ മാത്രം ഹല്ലലുയ്യ പറയുകയും പ്രതികൂലമാകുമ്പോൾ ഉടനെ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ മുഖം വീർപ്പിക്കുകയോ പരാതി പറയുകയോ പെറുപെറുക്കുകയോ നിരാശപ്പെടുകയോ ഒരു പക്ഷേ ദൈവത്തെ തള്ളി പറയുകയോ ചെയ്തെന്ന് വരാം ഞാൻ ഓർക്കുകയാണ് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലലുയ പാടും ഞാൻ കൊച്ചു കുഞ്ഞുപദേശിച്ച് പാടിയത് ഒരു പക്ഷേ ഈ സുവിശേഷത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു സന്ദേശമാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവരാവുക അത് ഞാനൊരു സംഭവം പറയുകയാണ് യേശുവിലേക്ക് വിശ്വാസത്തിലേക്ക് വന്ന് പന്ത്രണ്ട് വർഷം സന്തോഷമായി ജീവിച്ചൊരു സഹോദരി അവർക്ക് പത്തു വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു ഇനി കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കാരണം ഈ സ്ത്രീക്ക് ഓവുലേഷൻ ഇല്ല അതായത് കുഞ്ഞിനെ ജനിപ്പിക്കാൻ ആവശ്യമായ ആരോഗ്യമുള്ള അണ്ഠം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലാത്തൊരവസ്ഥ വന്നു അപ്പം ഡോക്ടർമാർ പറഞ്ഞതിനി വേറെ മാർഗമൊന്നുമില്ല ഐ വി എഫ് പോലും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എത്തെടുത്ത് വളർത്ത് എന്നൊരു ഉപദേശം കൊടുത്തു അങ്ങനെ അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഈ സ്ത്രീക്ക് വീണ്ടും എല്ലാ സ്വാഭാവികമായ അനുഭവങ്ങളും ഉണ്ടായിത്തുടങ്ങി ഓവുലേഷൻ ഒക്കെ വന്നു തുടങ്ങി അവൾക്ക് കുഞ്ഞുണ്ടായി ആ കൊച്ച് പത്ത് വയസ്സ് വരെ ജീവിച്ചു മിടുക്കിയായിരുന്നു കണ്ണിലുണ്ണിയായിരുന്നു ഈ ഒരു കുഞ്ഞിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൾ ജോലി പോലും രാജിവെച്ചു അധ്യാപികയായ ആ സഹോദരി അതുപോലെ രാജിവെച്ചു ഒരു വേള ഈ കുഞ്ഞ് പെട്ടെന്ന് രോഗബാധിതയായി പനി പിടിച്ചു മെനഞ്ചൈറ്റിസ് ആണെന്ന് കണ്ടു ഈ കുഞ്ഞിനിന് മുന്നോട്ട് പോകാനാവില്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴേക്ക് എൻ്റെ അടുക്കലേക്ക് ഓടി വന്ന ആശുപത്രിയിൽ നിന്ന് നമുക്കറിയാം മാനസികമായി തകർന്നൊരു സ്ത്രീയാണ് അവർ ഓടി വന്ന് ശരിക്ക് വസ്ത്രം പോലും ഒന്നും മാറിയിട്ടല്ല വരുന്നത് അത്രയും ദൂരത്തൊന്ന് ടാക്സി എടുത്ത് ഓടി വന്നത് വീട്ടുകാരോട് ആരോടും പറയാതെയാ ഭർത്താവ് അത്യാവശ്യം ഒന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടി ജീവൻ രക്ഷ വരുന്ന അത് എടുത്തില്ല അത് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആരോടും പറയാതെ ഒരു ടാക്സി എടുത്ത് അവർ ഓടി ഇവിടെ വന്നിരിക്കുന്നു ഇവിടെ വന്നിട്ട് ആ സ്ത്രീ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് അവസാനമായി പറഞ്ഞ വാചകം ഇതാണ് എൻ്റെ കൊച്ചിൻ്റെ ജീവൻ പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് കർത്താവില്ല എനിക്ക് ഈശോ ഇല്ല ഞാൻ അയേശല്ലോ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു വേദനയുടെ പ്രാരംഭത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശിശു സഹജമായ അല്ലെ കൊച്ചുകുട്ടികളുടെ ബാലപ്രായത്തിലുള്ള കുട്ടികളുടെ സ്വഭാവം വെച്ചിട്ട് ചില മുതിർന്നവരും സംസാരിക്കും ശരിക്കുള്ള അടിയുറച്ച വിശ്വാസമോ വെറും വൈകാരികമല്ലാത്ത അടിയുറച്ച അങ്ങനെ പറയില്ലെങ്കിൽ ഈ സ്ത്രീ അങ്ങനെ പറഞ്ഞു അത് കേട്ടിട്ട് ദൈവദോഷം പറഞ്ഞുന്നു ദൈവത്തെ തള്ളി പറഞ്ഞതെന്ന് ഞാൻ ചിന്തിച്ചില്ല വേദനയുടെ പാരമ്പ്യത്തിൽ ഒരു സ്ത്രീ പറഞ്ഞതായിട്ട് ഞാൻ ചിന്തിച്ചുള്ളൂ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എന്റെ പിതാവെ എൻ്റെ പിതാവെ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുന്ന ചോദ്യം ആ ഒരു ചോദ്യം യേശു പോലും അങ്ങനെ നിരാശയിലേക്കും വേദനയിലേക്കും വീണുപോയെന്ന് പോയി വ്യാഖ്യാനിക്കുന്നവരുണ്ട് അതങ്ങനെ പറയുന്നത് ശരിയല്ല കാരണം ഈശോ വേദനയുടെ പാരമ്പ്യത്തിൽ ഏതൊരു യഹൂദനം പാടേണ്ട ഒരു സങ്കീർത്തനമായിട്ടൊക്കെ പാടിയതാണ് അതുകൊണ്ട് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല ഈ സഹോദരിയുടെ ദുഃഖവും വിലാപവും ഈ പറച്ചിലും ഞാൻ ആ അർത്ഥത്തിൽ എടുത്തു അതായത് വേദനയുടെ പാരമ്പര്യം പറയുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടു പേർക്ക് ഇവിടെ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാം അങ്ങനെ ഞാൻ ഈ സഹോദരിയെ അവിടെ ഒരു കസേരയെ പിടിച്ചിരുത്തി ഞാനും അടുത്തിരുന്ന് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഈ സഹോദരി പെട്ടെന്ന് മുട്ടുകുത്തി എൻ്റെ മുമ്പിൽ മുട്ടുകൊത്തിയിട്ട് എൻ്റെ കയ്യിലിരുന്നിരുന്ന് കുരിശങ്ങ് വാങ്ങി ചുംബിച്ചുകൊണ്ട് ഐ എം സോറി ജീസസ് ഐ എം സോറി ഐ എം സോറി ഞാൻ നിന്നെ വേദനിപ്പിച്ചു ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി ഈ കുഞ്ഞിൻ്റെ രോഗം മാറി നിന്നൊരു ഉറപ്പും കിട്ടിയിട്ടില്ല കുഞ്ഞിൻ്റെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടില്ല പക്ഷേ അവൾ വലിച്ചെറിഞ്ഞ യേശുവിനെ അവൾ വീണ്ടും തിരിച്ച് സ്വീകരിച്ച് കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ചില ബലഹീന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരാം ഈ എം ആവശ്യത്തിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ യാത്രയും അവരുടെ വേദനകളൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിക്കുന്നത് നമ്മുടെ ബലഹീന നിമിഷങ്ങൾ എങ്ങനെ നമ്മൾ നേരിടണമെന്ന് പഠിക്കുവാൻ സഹായിക്കും ഞാൻ അതിലേക്ക് പോവുക എന്നാൽ സ്ത്രീയെ ഇവിടെ വെച്ച പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഡോക്ടർമാർ അതൊക്കെ പറഞ്ഞാലും വൈദ്യന്മാരുടെ വൈദ്യനായ കർത്താവിൻ്റെ സന്നിധി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വരണം ഈ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവരണം കുഞ്ഞ് അപകടതല തരണം ചെയ്തു ജീവൻ രക്ഷാമായിരുന്നു കൊടുക്കുകയും ചെയ്തു ഏതായിരുന്നാലും ആ വീട്ടുകാർ വലിയ ഷോക്കിലായി അവർ പോലീസിനെ പോലും അറിയിച്ച സ്ത്രീയെ കാണുന്നില്ലെന്നും പറഞ്ഞു ടാക്സിയായിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് അവരൊക്കെ ടാക്സിക്കാരനെ കുറെ വഴക്കു പറയും അയാൾ ഉത്തരവാദിയൊന്നും ആയിരുന്നില്ല പക്ഷേ ഭർത്താവ് എന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു പിന്നെ അവിടെ തിരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അച്ഛൻ എന്നെ രക്ഷിച്ചെടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരു ഒമ്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് മാറ്റം വന്നു തുടങ്ങി ഡോക്ടർമാർക്ക് പ്രത്യാശയായി ഇപ്പോൾ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല ഒരു മൂന്ന് വർഷമായി ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള സഹനാനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ചില നിമിഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ തള്ളി തള്ളിപ്പറേണ്ട ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ ആർക്കും പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെയൊന്നും പറയില്ല കാരണം നമ്മുടെ മാനുഷിക ബലഹീനത അങ്ങനെയാണ് നമ്മുടെ പ്രകൃതി അങ്ങനെയാണ് പ്ര ഒരു പ്രകൃതിയാണ് നമ്മുടേത് നമ്മൾക്ക് ഈ ശാരീരികവും ഭൗതികവും ലൗകികവുമായ നമുക്ക് ദൃഷ്ടികോചരമായ കണ്ണിൽപ്പെടുന്ന ശാരീരികമായി അനുഭവിക്കാൻ പറ്റുന്ന നമുക്ക് ഇന്നത്തെ ജീവിതത്തിന് അനിവാര്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അത് ഏറ്റവും ഇഷ്ടപ്പെട്ടതോ അത് ഒഴിച്ചുകൂടാനാവാത്തോ ആണെങ്കിൽ നമ്മൾ എല്ലാറ്റിൻ്റെ ഉടയവനെ ആ സമയത്ത് ചിലപ്പോൾ മറന്നുപോകും അവിടെയാണ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഉള്ളിൽ വിഗ്രഹമായി കയറുന്നത് നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ വിഗ്രഹമായി കയറിയാൽ മാത്രമേ നമുക്ക് ദൈവത്തെ തള്ളി പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം പോയാൽ എന്തെങ്കിലും കൂടെയുണ്ടല്ലോ എന്ന് ഒരു ചിന്തയിൽ നമ്മൾ ഹല്ലിയ പറയും ഏതായിരുന്നാലും ഞാൻ എം ഓ അടുത്തേക്ക് പോവുക ഈ സംഭവങ്ങളെക്കുറിച്ച് എല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു ഏത് സംഭവം യേശു അവരുടെ കൂടെ ജീവിച്ച കാലഘട്ടം അവൻ പ്രവാചകനാണ് രക്ഷകനാണെന്ന് അവർ ചിന്തിച്ച കാലഘട്ടം യേശുവിനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളും അവസാനമായി സംഭവിച്ച ദുരന്ത കഥകളും അവർ വിവരിച്ചു കൊണ്ടിരുന്നു ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമ്മുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് സംസാര വിഷയമാക്കുമ്പോൾ അത് തെറ്റുണ്ടോ ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ ഒരാളെ കണ്ടപ്പോൾ ഇപ്പോൾ പത്രത്തിലും മാധ്യമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈദികൻ്റെ വീഴ്ചയെക്കുറിച്ചുള്ള ചർച്ച അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഒരു വിഷയം മാറ്റി ചർച്ച മാറ്റി ഒന്നും മിണ്ടാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ ഇപ്പം നോർത്തിൽ നടക്കുന്ന എലക്ഷനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ എലക്ഷനെ കുറിച്ച് ഒന്നുമല്ല പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന മാധ്യമ ചർച്ചയിൽ പങ്കാളികളായി സംസാരിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അവർ പറഞ്ഞു അതെ സത്യം എന്ന് പറഞ്ഞു പിന്നെ ഇതിനെ നിങ്ങൾ വിഷയം മാറ്റി ഇത് എന്നെ കണ്ടപ്പോഴേക്ക് വിഷയം മാറ്റി പറഞ്ഞതൊക്കെ അല്ല ഞങ്ങളൊരു മോശം കാര്യം ചെയ്തെന്ന് അച്ഛൻ അറിയണ്ട എന്ന് കരുതിയാന്നവർ ഞാൻ നിങ്ങളോട് പറയട്ടെ അവർ ഈ ധ്യാനത്തിൽ ഇരുപ്പുണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്നവർ കേട്ടോണ്ടിരിപ്പുണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അതിനെക്കുറിച്ച് അവലോകനം ചെയ്യുന്നതോ അതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നതോ തെറ്റില്ല പക്ഷേ നിങ്ങൾ ആരെയും വിധിക്കാൻ പോകരുത് നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടുമെന്നാണ് ഈശോ പറഞ്ഞത് അതുകൊണ്ട് വിധിക്കണ്ട കാര്യങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്യുന്ന ചർച്ച ചെയ്യുന്ന പാപമല്ല പിന്നെ തന്നെ നിങ്ങൾ എന്നെ കണ്ടപ്പോൾ നിർത്തിക്കളഞ്ഞ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സോറി പെട്ടെന്നൊരു മാനുഷിക ബലഹീനതയിൽ പറഞ്ഞു പോയി ആ കാര്യം സംസാരിച്ചു പോയി പെട്ടെന്നൊരു മാനുഷിക വേറൊരു മാനുഷിക ബലഹീനതയിൽ അച്ഛനുമ്പിൽ മറച്ചു വെച്ചു ഞാൻ പറഞ്ഞു രണ്ട് ബലഹീനതകളുണ്ടെന്ന് മനസ്സിലായല്ലേ മതി അത്തരം പറഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങ് പോന്നു രണ്ട് ബലഹീനതകളുണ്ടെന്ന് അവർക്ക് ധ്യാനത്തിൽ ബോധ്യപ്പെട്ടു ഒന്ന് എന്തെങ്കിലും ചീൻ്റെ കാര്യം കേട്ടാൽ ചർച്ചാ വിഷയമാക്കും അത് ആരുടെ മുമ്പിൽ പിടിക്കപ്പെടുമല്ലോ സാധ്യതയുണ്ടെങ്കിൽ അവിടെ മറച്ചു വെക്കും എന്നോട് പറയും രണ്ട് ബലഹീനത ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അത്രയെങ്കിലും നന്മയുണ്ടാകട്ടെ ഇവര് സംസാരിച്ചു കൊണ്ടിരുന്നതിൽ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പ്രത്യാശയുടെ അടിസ്ഥാനം അതവർക്ക് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ കിടന്നതുകൊണ്ട് അവലോകനങ്ങൾ ഇവാലുവേഷൻസ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നെഗറ്റീവായിരുന്നു നിഷേധാത്മകമായിരുന്നു അവരിങ്ങനെ സംസാരിക്കുക മാത്രമല്ല വാദിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു കാരണം രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഒരാളൊന്ന് നല്ല കാര്യം പറയും മറ്റാൾ വെറുതെ അങ്ങനെ അല്ലല്ലോ എന്ന് പറയും അങ്ങനെ ഒരു ചെറിയ വാദവും നടക്കുന്നുണ്ട് അപ്പോൾ അവലോകനത്തിൻ്റെ അകത്ത് വാദങ്ങൾ വരുന്നത് വലിയ മോശമായ കാര്യമല്ല എന്തെന്നറിയോ ചില വാദങ്ങൾ വരുമ്പോഴാണ് സത്യം കൂടുതൽ നന്നായി പ്രകാശിപ്പിക്കപ്പെടുന്നത് പക്ഷേ ഒരിക്കലും പിടിവാശിയിലുള്ള വാദങ്ങൾ ശരിയല്ല ചില വാദങ്ങൾ വരുമ്പോൾ എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് വക്രബുദ്ധിയിലും ഏത് വളഞ്ഞ ബുദ്ധിയിലും സംസാരിക്കരുത് കൂടുതൽ സത്യം പ്രകാശിതമാകാൻ വേണ്ടി വാദിക്കാം സത്യം പ്രകാശിതമാകാൻ വാദിക്കുക കോടതിയിലെ വാദം പ്രതിയുടെയും വാദിയുടെയും കൂടെ നിന്ന് വാദിക്കുന്ന വക്കീലന്മാര് സത്യം വെളിപ്പെട്ട് കിട്ടാനും ജഡ്ജിക്ക് അത് ബോധ്യപ്പെടാനും ജഡ്ജിയുടെ വിധി പ്രഖ്യാപനം സത്യം ജയിക്കാനും വേണ്ടിയായിരിക്കണം വാദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു കത്തോലിക്ക സഹോദരൻ ആഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ ഭാര്യ കുറ്റബോധമുള്ളവളാണ് കാരണം ഭർത്താവ് നുണ പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന ആളാണെന്നുള്ളതാണ് പറഞ്ഞത് വക്കീൽ പണി നുണ പറഞ്ഞ് കാശുണ്ടാക്കുന്ന പരിപാടിയാണ് ഈ സ്ത്രീയുടെ തലയിൽ ആരും അങ്ങനെ വേഷം കയറ്റിക്കൊടുത്തു ഇ അത് ഇവിടെ കോളേജ് പഠിച്ചിരുന്ന കാലത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ വൈദികനായി അപ്പൊ ഇവിടെ കല്യാണത്തിന് ഈ ചെമാച്ചനായിരുന്ന ഇയാളെ വിളിച്ചപ്പം ആരാ ചെറുക്കം ചോദിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ് അപ്പോൾ ഉടനെ ഇവളോട് അത് ശരി നോണ പറഞ്ഞ കാശുണ്ടാക്കുന്ന ആളോട് നീ കല്യാണം കഴിക്കുക നമ്മൾ ജീസസ് യുദ്ധത്തിലുള്ള എന്തിനാ കല്യാണം കഴിച്ചു ചോദിച്ചു ഈ പറഞ്ഞത് കേട്ടാത്ത അഡ്വക്കേറ്റ്സ് എല്ലാം കള്ളന്മാരാണെന്ന് പ്രിയപ്പെട്ടവരെ ഈ ഒരു ധാരണ പെണ്ണിന്റെ മനസ്സിൽ കിടന്നതുകൊണ്ട് ഭർത്താവിനെ കുറിച്ച് നെഗറ്റീവ് ചിന്തയുണ്ട് ഭർത്താവിന് വലിയ വേദനയായി അപ്പൊ ഭർത്താവും ഭാര്യയും കൂടെ എന്നെ കണ്ടൊരിക്കി സംസാരിച്ചു ഞാൻ എന്ത് ചെയ്യണം ഈ അഡ്വക്കേറ്റ് എന്നുള്ള ഈ വക്കീൽ പണി എത്ര മോശമാണോ ഞാൻ പറഞ്ഞു അല്ല നമുക്ക് ബോധ്യം ഉണ്ടെന്ന് കരുതുക ഇതിങ്ങനെയാണ് ഈ വ്യക്തിയാണ് അയാളെ കൊല ചെയ്തത് അല്ലെങ്കിൽ ഈ തെറ്റയാള് ചെയ്തതാ എങ്കിൽ ആ തെറ്റുകാരനെ തെറ്റുകാരനെ അല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി വാദിക്കാൻ ന്യായീകരിക്കാൻ നമ്മൾ പോകരുത് ഒരിക്കൽ കൂടി ഞാൻ പറയാം നിങ്ങൾ പ്രതിയായിരിക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾക്ക് നാട്ടു നടപ്പനുസരിച്ച് രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുള്ള ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള ഒരു ശിക്ഷണം കൊടുക്കുന്നതിൻ്റെ ഭാഗമായ ശിക്ഷ കൊടുക്കാൻ മരണശിക്ഷയല്ല ഞാൻ പറഞ്ഞത് മരണശിക്ഷയ്ക്ക് ഞാൻ ഒരിക്കലും അനുകൂലമല്ല അതിനെക്കുറിച്ച് എൻ്റെ വ്യക്തപര അഭിപ്രായം പറയുകയാണ് അങ്ങനെ ഒരാൾ കുറ്റവാളിയാണെങ്കിൽ അയാളെ മരണം വരെ ഇരു ഒരു സെല്ലിലോ അടച്ചിട്ടേക്കുക അയാളെ കൊല്ലാൻ പാടില്ല കാരണം ജീവദാതാവായി ജീവൻ എടുക്കാൻ അനുവാദമുള്ളൂ അതുകൊണ്ട് വാധ ശിക്ഷയ്ക്ക് ഞാൻ അനുകൂലമല്ല അങ്ങനെ ഒരു നിയമം കിടപ്പുണ്ട് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസുകളിൽ വാദശേഷം കൊടുക്കും പക്ഷെ കൊടുക്കുന്ന ജഡ്ജസിന് പോലും പിന്നീട് കുറ്റബോധം ഉണ്ടാകുന്നതായിട്ട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരിട്ട് തെളിവില്ല ചിലരൊക്കെ പറഞ്ഞു അങ്ങനെ കൊടുത്ത ജഡ്ജസിനു പോലും പിന്നീട് മരണത്തോടെ അടുക്കുമ്പോഴും കുറച്ച് പ്രായമാകുമ്പോഴും ഒരു കുറ്റബോധമൊക്കെ വന്ന് കയറുന്നുണ്ട് അതൊരിക്കലും വേണ്ട എന്നാണ് എൻ്റെ വ്യക്തി അഭിപ്രായം പക്ഷേ അഡ്വക്കേറ്റ് സത്യത്തിന് വേണ്ടി വാദിക്കണം അതുകൊണ്ട് സത്യം പ്രകാശമാകാനും സത്യം സ്ഥാപിക്കപ്പെടാനും സത്യം പ്രഖ്യാപിക്കപ്പെടാനും ഇടവരാൻ വേണ്ടി അഡ്വക്കേറ്റ്സ് കോടതിയിൽ വാദിക്കുക തന്നെ വേണം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം പക്ഷേ നുണയെ സത്യമായും സത്യത്തെ നുണയായും അവതരിപ്പിക്കാൻ വേണ്ടി കള്ളസാക്ഷികൾ കൊണ്ടുവരാൻ പാടില്ല ഞാൻ അഡ്വക്കേറ്റിനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു കേസിലെങ്കിലും കള്ളസാക്ഷികളെ ഹാജരാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ കള്ള കൊണ്ടുവന്നിട്ടുണ്ടോ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നെ ഏതെങ്കിലും കള്ളത്തെളിവുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ അദ്ദേഹം കുറച്ചേരെ ഇങ്ങനെ മെണ്ടാതിരട്ട് പറഞ്ഞു എൻ്റെ ഭാര്യ എന്നെ കുറ്റപ്പെടുത്തിയത് അവൾ തെറ്റുകാരിയാണ് ഞാൻ നീതിമാനാണെന്നാണ് ഇതുവരെ കരുതിയിരുന്നത് പക്ഷെ അച്ഛനിപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ഇരുപത് വർഷത്തെ വക്കീൽ ജോലിക്കിടയ്ക്ക് ചുരുങ്ങിയത് ഒരു നൂറ് കേസിലെങ്കിലും ഈ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് തെറ്റാ അപ്പോൾ അങ്ങനെയുള്ള കേസ് എടുക്കാൻ പോകരുത് എന്നാൽ വേറൊരു വക്കീൽ എന്നോടൊരു കാര്യം പറഞ്ഞു അച്ഛ ഇയാള് പ്രതിയാണെന്ന് എനിക്കറിയാം പ്രതിയായിരിക്കുന്ന ഇയാൾ ശിക്ഷിക്കപ്പെടണമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അതുകൊണ്ട് ഇയാളെ കേസെടുത്തിട്ട് ഇയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കാനായിട്ടല്ല ഞാൻ ശ്രമിച്ചത് ഇതിൽ കൊല ചെയ്യപ്പെട്ടവന്റെ വക്കീൽ അയാൾ ഇയാൾ കൊലപാതകയെന്ന് തെളിയിക്കുമ്പോൾ നുണ പറഞ്ഞ് തെളിയിക്കാതിരിക്കാനും ഒരിക്കലും അസത്യം സത്യമായി വരാതിരിക്കാനും വേണ്ടി ഞാൻ അതിനനുസരിച്ചാണ് കേസ് വാദിച്ചത് അപ്പോൾ അയാൾ സത്യസന്ധമായി കേസ് വാദിച്ചു സത്യത്തിന് വേണ്ടി നിലകൊണ്ടു അതുകൊണ്ട് യേശു ആകുന്ന സത്യത്തെ ഉയർത്തിക്കാട്ടാനും പ്രകാശിപ്പിക്കാനും വേണ്ടി വക്കീൽ വക്കീൽപ്പണി ചെയ്യുക ഒരിക്കൽ നുണ സ്ഥാപിക്കാൻ വേണ്ടി നുണ സത്യമായി സ്ഥാപിക്കാൻ വേണ്ടി ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇവരുടെ വാദപ്രതിവാദങ്ങൾ തെറ്റില്ല ഇവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആ വാദം ചിലപ്പോൾ നന്മ സത്യം ഉള്ളത് വെളിപ്പെടാൻ വേണ്ടിയുള്ള ഒരു വഴിയായിരിക്കാം അടുത്തത് യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു യേശുവിനെ കൂടെയാണ് നമ്മുടെ നിരാശ നിറഞ്ഞ ജീവിത യാത്രയെങ്കിൽ ദുഃഖവും അപകർഷതയും ആത്മഹത്യാ ചിന്തയുമുള്ള യാത്രയെങ്കിൽ യേശുവിനോട് കൂടെയാണ് ആ യാത്രയെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിരാശ പ്രത്യാശയായും അവിശ്വാസം വിശ്വാസമായും ആത്മഹത്യാ ചിന്ത ജീവിക്കാനുള്ള ആഗ്രഹമായും മാറിക്കൊള്ളും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെ നമുക്ക് എനിക്കോ നിങ്ങൾക്കോ മുന്നോട്ടു പോകാനാവാതെ വഴിമുട്ട് നിൽക്കുന്ന അവസ്ഥ നമ്മുടെ ദിശ എവിടെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ആ സമയത്ത് ഒരു കാര്യം ഉറപ്പാക്കണം വഴി കണ്ടെത്തണം യഥാർത്ഥ വഴി ജർമി ആറ് പതിനാറ് വചനമുണ്ടല്ലോ വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക പഴയ പാതകൾ തേടുക നേരായ മാർഗം തേടുന്ന സഞ്ചരിക്കുക അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും പഴയ ബാധകൾ തേടണം വഴുക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കണം ജർമി ആറ് പതിനാറ് വഴുക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ ബാധകൾ തേടണം എന്തിനെന്നറിയോ ഈ നടന്നു വന്ന വഴികളിൽ എവിടെയെങ്കിലും എൻ്റെ കാലിടറി വഴി തെറ്റിയെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള യാത്രയുടെ ദിശ തെറ്റും അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്രയുടെ വഴിതെറ്റിയെന്നവരും അപ്പോൾ നടന്നു വന്ന വഴികളൊന്ന് പരിശോധിക്കാൻ നല്ലതാണ് അതിനാണ് ധ്യാനത്തിന് ആദ്യത്തെ ഒന്നൊന്നര ദിവസം ഈ ആത്മശോധനയിലേക്ക് പോകുന്നത് നമ്മൾ നടന്നു വന്ന വഴികൾ പരിശോധിച്ചാലാണ് നടക്കേണ്ട വഴികൾ തെളിഞ്ഞു കിട്ടുന്നത് നടന്നു വന്ന വഴികളിലെ കുറവുകളും വീഴ്ചകളും തിരിച്ചറിഞ്ഞാൽ നടക്കേണ്ട വഴികളിൽ എങ്ങോട്ടാണോ ഏത് ദിശയിലേക്ക് നീങ്ങണോ ആ വഴി വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നോളൂ പഴയ പാത തേടണം എന്നിട്ട് വേണം നേരായ മാർഗം തേടിയതൽ സഞ്ചരിക്കാൻ അപ്പോൾ വിശ്രാന്തി അടയും അവിടെയാണ് ഒരു കാര്യം ഓർക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ നേരായ മാർഗം ഈശോ പറഞ്ഞ് യോഹന്ന പതിനാല് ആറിൽ ഞാനാണ് മാർഗം അപ്പൊ യേശു കൂടെ ഉണ്ടെങ്കിൽ നേരായ മാർഗം തെളിഞ്ഞു കിട്ടും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ എവിടെയൊക്കെയോ തെറ്റായ മാർഗങ്ങളുള്ളത് കുമാർഗം തെറ്റായ മാർഗമോ അല്ലെ തിന്മയുള്ള മാർഗം ഉണ്ടായത് അത് തിരിച്ചറിയണമെങ്കിൽ യേശു ആകുന്ന മാർഗത്തിൽ ആയിരിക്കണം നമ്മൾ എങ്കിലും തിരിച്ചറിയാൻ പറ്റുള്ളൂ യേശുവിലേക്ക് വന്നാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ അടുത്തത് യേശു അവരോടൊപ്പം അവരുടെ അടുത്ത അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ഹല്ലലുയ പ്രിയപ്പെട്ടവരെ വളരെ മോശമായൊരു കാര്യം പറഞ്ഞിട്ട് ഹല്ലലുയ പറഞ്ഞ എന്തിനെന്നറിയോ നമുക്ക് അത്രയും വലിയൊരു സന്ദേശം ഒക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല നമുക്കറിയാം യോഗന്യാന്റെ സുവിശേഷത്തില് അഞ്ചാം അദ്ധ്യായത്തില് മുപ്പത്തിയെട്ടാം തിരുവചനത്തില് നമ്മളിങ്ങനെ ഒരു വചനം വായിക്കുന്നുണ്ട് അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എന്തുകൊണ്ട് വചനം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നില്ല എന്തുകൊണ്ട് ഒരു വചനം പോലും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എനിക്ക് വചനം എൻ്റെ ഭക്ഷണമാക്കി മാറ്റാൻ പറ്റുന്നില്ല ഒരു പക്ഷേ യേശുവിരുടെ വിശ്വാസത്തിന്റെ കുറവല്ലേ കാരണം യേശുൽ വിശ്വസിക്കുന്നവര് യേശു പറഞ്ഞ വചനങ്ങളിൽ വിശ്വസിക്കണം അതിന് ശാസ്ത്രീയമായി അപകർതനം ചെയ്താൽ പറ്റില്ല ഒരു ചെറുപ്പക്കാരൻ സെമിനാരിച്ചരൻ ഒരുക്കിയവൻ കുറെ പുസ്തകമൊക്കെ വായിച്ചു അവൻ എന്നോട് പറഞ്ഞ ഒരു പറഞ്ഞൊരായിരം പുസ്തകം വായിച്ചിട്ടുണ്ട് എല്ലാം തത്വശാസ്ത്രപരവും മനഃശാസ്ത്രപരവും ബുക്കുകൾ ദൈവശാസ്ത്രപരമായിട്ടുള്ള ബുക്കുകൾ ദൈവശാസ്ത്ര പുസ്തകങ്ങള് ആത്മീയ ജ്ഞാനം നൽകുന്ന പുസ്തകങ്ങൾ ആദ്യം വായിച്ചിട്ടില്ല അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് യേശുവിനെ കുറിച്ച് യേശുവിൽ വിശ്വസിക്കാത്തവർ പറയുന്നത് വായിക്കുക ഒരു വലിയ തെറ്റാണ് യേശുവിൽ വിശ്വസിക്കുന്നവര് യേശുവിൽ വിശ്വസിക്കാത്തവര് പറയുന്നതോ യേശുവിൽ വിശ്വസിക്കാത്തവർ എഴുതുന്നതോ അവർ യേശുവിൽ വിശ്വസിക്കാത്തതുകൊണ്ട് യേശുവിനെ തെറ്റായി ചിത്രീകരിക്കുന്നതോ കാണാനോ കേൾക്കാനോ പഠിക്കാനോ പോകരുത് അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ കലർപ്പുണ്ടാക്കും ഞാനിവരോട് പറഞ്ഞത് നീ പുസ്തക വായനയൊക്കെ അവസാനിപ്പിച്ച് ബൈബിൾ വായന തുടങ്ങണം എന്നിട്ട് നീ വിശ്വരുടെ ജീവചരിത്രം വായിക്കണം പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലത്ത് വൈദികരെ കുറിച്ചുള്ള അപഖ്യാതി ഒക്കെ ഉണ്ടായപ്പോൾ വട്ടായാലൻ ഒരു പിന്നെ ടോക്കിന്റെ ഒരു അംശം വാട്സാപ്പിൽ വന്നിട്ടുണ്ട് ഒരു ഒരു ഭാഗം ഇവിടെ ഒരു വൈദികൻ വീണു ഒന്നല്ല പത്തല്ല നൂറ് വൈദികർ വീഴട്ടെ കന്യാസ്ത്രീകൾ വീഴട്ടെ എങ്കിലും അച്ഛൻ കൂട്ടിച്ചേർക്കുക വട്ടായലച്ചൻ പറയുക ഒരു വിശുദ്ധമായ സന്ദേശം അച്ഛൻ പറഞ്ഞത് നാലര ലക്ഷം വൈദികരും എട്ട് ലക്ഷം സന്യസ്തരും ലോകത്തിലുണ്ട് ആ അവരെ നോക്കുക അവർ വീണിട്ടല്ലോ വീഴാത്തവരെ നോക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ടവര് എനിക്കത് പറയാനുള്ളത് എന്തെന്നറിയാമോ എന്നിട്ട് അച്ഛൻ പറയുകയാണ് വിശുദ്ധരുടെ ജീവചരിത്രം എടുത്ത് വായിക്കുക അപ്പൊ നമ്മുടെ മുമ്പിൽ അന്ധകാരം മാറ്റുന്ന വിളക്കുമായിട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് വിശുദ്ധര് ആയിരക്കണക്കിന് വിശുദ്ധര് അവരുടെ ജീവിതത്തിന്റെ ശോഭയും ശക്തിയും ജീവൻ ഊർജവും തന്നുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ളപ്പോ അവിടെ ഇവിടെ വീണുപോയവരുടെ ദുർവിശേഷം വായിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളിരിക്കേണ്ടത് പന്ത്രണ്ട് അപ്പസ്വരന്മാരിൽ യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസിന്റെ കഥയാണോ നമ്മളെ ധ്യാന വിഷയം പന്ത്രണ്ട് അപ്പസ്വന്മാരിൽ യേശുവിനെ ഒറ്റ കൊടുത്ത ആണ് നമ്മുടെ മാതൃക യുവദാസിനെ നോക്കിയാണോ ക്രൈസ്തവ സഭ സ്ഥാപിക്കപ്പെട്ടത് യുവദാസിന് പകരം അത്യാസനെ തെരഞ്ഞെടുത്ത സഭയാ നമ്മുടേത് യുവദാസ് യേശുവിനെ ഒറ്റ കൊടുത്ത് തൂങ്ങിച്ചത്തു പോയിട്ടും യേശുവിനെ തള്ളിപ്പറയാത്ത പതിനൊന്ന് അപ്പസ്വലന്മാർ പന്ത്രണ്ടാമിനെ തെരഞ്ഞെടുത്തിട്ട് സഭ കെട്ടിപ്പടുക്കാൻ പരിശുദ്ധ സഹകരിച്ചതാണ് അങ്ങനെയുള്ള വിശുദ്ധാത്മാക്കളെ നോക്ക് വഴിപിഴച്ചു പോയ ഒന്നോ രണ്ടോ മൂന്നോ പത്തോ നൂറോ പേരുടെ ചീഞ്ഞ ജീവിതമാണോ നമ്മുടെ സാക്ഷ്യമാകേണ്ടത് നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കേണ്ടത് അത് മനസ്സ് വെച്ചോണ്ടിരിക്കണോ സംസാര വിഷയമാക്കി അവലോകനം ചെയ്തു അത് കഴിഞ്ഞിട്ട് അത് തമ്പുരാന്റെ കൈ കൊടുക്ക് എന്നിട്ട് തമ്പുരാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വിശ്വരുടെ ജീവചരിത്രത്തിന്റെ ശോഭയുള്ള കഥ വായിക്ക് അത് ധ്യാനിക്ക് എങ്കിലേ നമുക്ക് കർത്താവിനെ വിടാതിരിക്കാൻ പറ്റുള്ളൂ ഈശ്വമിശുക കൂടെ ഉണ്ടായിട്ടും യേശുവിനെ തിരിച്ചറിയാനാവാത്ത വിധം കണ്ണും കൂടെ പെട്ടിരുന്ന എമ്മാവ് ശിഷ്യന്മാരുടെ അവസ്ഥയിൽ നമ്മൾ കിടക്കുക കാര്യം എന്തായിരിക്കാം ഒരുപക്ഷെ യേശുവിന്റെ സുവിശേഷത്തിന്റെ കാമ്പ് നമുക്ക് പിടികിട്ടിയിട്ടില്ല അല്ലെ യേശുവിന്റെ ഹൃദയം അവിടുന്ന് ഒഴുകുന്ന തിരി രക്തം അവിടുത്തെ സ്നേഹം അത് നമ്മൾ അനുഭവിച്ചിട്ടില്ല ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ യേശുവിനെ അനുഗമിക്കുക ഏതൊക്കെയോ മറ്റു ലക്ഷ്യങ്ങളോട് യേശുവിനെ അനുഗമിക്കുകയായിരിക്കാം ഒരു കാര്യം ഞാൻ പറയട്ടെ മാർപ്പാപ്പ അടക്കം ഇന്നുള്ള എല്ലാ കത്തോലിക്കരും ഒരുമിച്ച് കൂടി ക്രൈസ്തവരും ഒരുമിച്ച് കൂടി യേശുദൈവമല്ലെന്ന് പറഞ്ഞാലും അങ്ങനെ പറയില്ല അങ്ങനെ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ ഒരു ചെറു സംശയം പോലും വരാൻ പോകുന്നില്ല ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ടല്ല മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ടല്ല ഞാനത് വിശ്വസിക്കുന്നത് ഈശോ എൻ്റെ ഉള്ളിൽ ആ വിളക്ക് കെളുത്ത് വെച്ച് തന്നതുകൊണ്ടാ അതിന് രണ്ടായിരം വർഷം പഴക്കമുള്ള സഭയിലൂടെ എനിക്ക് കിട്ടിയ ആ കൃപയുടെ ഒരു നദിയുണ്ട് ആ നദിയിൽ നിൽക്കുന്നോണ്ടാണ് എനിക്ക് വിശ്വാസം കിട്ടിയത് ഒന്നോ രണ്ടോ വ്യക്തികൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ എന്റെ വിശ്വാസം പോവില്ല മാർപ്പാപ്പ പറയലോട്ടോ ഞാൻ അതല്ല സൂചിപ്പിച്ചത് അങ്ങനെ പറഞ്ഞ പോലും നമ്മുടെ വിശ്വാസം ചലിക്കരുത് ഇന്നത്തെ ഈ ഈ ഒരു എപ്പിസോഡിൽ ഇത്തരം ചിന്തയിലേക്ക് വരിക എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കാരുണ്യവാനും രക്ഷകനുമായി നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് ഓർച്ച നന്ദി പറയുന്നു എമ്മാവ് ശിഷ്യന്മാരെ കുറിച്ചുള്ള ധ്യാനം ഞങ്ങളെ ഞങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ചു വളരുവാനായിട്ട് സഹായിക്കട്ടെ ഈശോയെ അങ്ങനേക്ക് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു ഞങ്ങളുടെ കരങ്ങൾ കരങ്ങളിതാ ഉയർത്തുന്നു നമുക്ക് കരങ്ങൾ ഉയർത്താം ഈ പ്രാർത്ഥന ഏറ്റുമല്ല കർത്താവായ യേശുവെ ഞങ്ങളെല്ലാവരും അങ്ങനെ ആരാധിക്കുന്നു ഹാലൂയ്യ ഹാല ഈശോ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഈശ്വ സുരക്ഷി പങ്കെടുക്കുന്ന എല്ലാവർക്കും വിശ്വാസത്തിൽ ഉറപ്പ് നൽകണമേ പൈശാചിക പീഡിടകൾ മോചനം നൽകണമേ തകർച്ചകൾ രോഗങ്ങൾ വേദനകളും വരുമ്പോൾ തമ്പുരാനെ മനസ്സ് പതരാതിരിക്കാൻ കൃപ നൽകണമേ ഈശോയെ അങ്ങിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറാൻ കൃപ നൽകണമേ ചെറുതും വലുതുമായ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും വരുമ്പോൾ മനസ്സ് പതറി മനസ്സ് പതറി തളർന്നു പോകാതിരിക്കാൻ അങ്ങനെയുള്ള വിശ്വാസത്തിൽ സുദൃഢമായ വിശ്വാസത്തിൽ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും എവിടെ ഇരുന്ന ടി വിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും അനുഗ്രഹിക്കണമേ ഹാല ലു യേശുവേ നന്ദി യേശുവേ നന്ദി ഹാലലു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ആശീർവദിക്കുന്നു എല്ലാവരും പ്രത്യാശ വിശ്വാസമുള്ളവരായും രൂപാന്തരപ്പെട്ടിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ഹല ലുയാ ഹല ലുയാ ഹല ലുയ